നമസ്കാരം. തിരുനെൽവേലി എക്സിബിഷൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ യാത്ര തുടങ്ങിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററാണ് തിരുനെൽവേലിക്കുള്ള ദൂരം. രാവിലെ 6:30 ഇറങ്ങിയ ഞങ്ങൾ 10 മണിയോടുകൂടി അവിടെ എക്സിബിഷൻ ഹാളിലെത്തി. എക്സിബിഷൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ പ്രിയ സഹോദര തുല്യനായിട്ടുള്ള ഷൈൻ ചേട്ടനോട് ചേർന്നിട്ടാണ് എക്സിബിഷൻ എത്തിയത്. അപ്പോൾ എക്സിബിഷൻ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റാളുകളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ കൂടുതലും തിരുനെൽവേലി എക്സിബിഷനിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് കോയിൻ കറൻസിയേക്കാൾ കൂടുതൽ ആൻറ്റിക്സിന് അല്ലെ കളക്ടബിൾസിന് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു എക്സിബിഷനാണ്. ഇവിടെ വന്നിരിക്കുന്ന ഡീലറിൽ ഒരു 70% ആളുകളും അത്തരത്തിലുള്ള കളക്ടബിൾസ് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇതുകൂടാതെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല ഡീലേഴ്സ്, ഇപ്പോൾ ഈ കാണുന്ന സ്റ്റാൾ ലക്ഷ്മണൻ ചേട്ടൻ്റെ സ്റ്റാളാണ്, എറണാകുളം സ്വദേശിയായിട്ടുള്ള ലക്ഷ്മണൻ ചേട്ടൻ്റെ സ്റ്റാളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കോയിനും കറൻസികളും ഒക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ അസസറീസ്, ഹോൾഡേഴ്സ്, ഷീറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ ഈ കാണുന്ന ബ്രിട്ടീഷിൻ്റെ നോട്ടുകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാളിൽ ഞാൻ കണ്ടത്. അത് കൂടാതെ തന്നെ നമ്മുടെ പല കേരള ഡീലേഴ്സ്, സതീഷ് ബാബു സാർ ആയാലും അങ്ങനെ പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാളുകൾ കണ്ട് കണ്ട് അകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ ശ്രമിക്കുക. ഇനി നാളെയും മറ്റേ നാളിലും കൂടെ എക്സിബിഷനുണ്ട്. ഈ ഒരു സ്റ്റാള് ഡേവിസേട്ടൻ്റെ സ്റ്റാളാണ്. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഡേവിസേട്ടൻ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത് നാണയങ്ങളും ബാങ്ക് നോട്ടുകളും ആൻറ്റിക്സുകളുമാണ്. പക്ഷേ ഇത് ദൂരമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അധികം ആൻറ്റിക്സുകൾ അല്ലെങ്കിൽ കളക്ടബിൾസ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കൂടുതലുള്ളത് ബാങ്ക് നോട്ടുകളും കോയിൻസും ഒക്കെ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് തൃശ്ശൂർ ഒരു ആൻറ്റിക് ഷോപ്പൊക്കെ ഉള്ളതാണ്. ഇത് പിന്നെ അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ സ്റ്റാളുകളാണ്. എനിക്ക് പരിചയമില്ലാത്ത ആളുകളായിട്ട് ഞാൻ അവരുടെ നേരെ ക്യാമറ തിരിക്കുന്നില്ല. ഷൈൻ ചേട്ടൻ ഷമീറിൻ്റെ സ്റ്റാളിൻ്റെ കാവലേറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഷമീർ എവിടെ പുറത്തു പോയിരിക്കുകയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഒരുപക്ഷെ പള്ളിയിൽ പോയതായിരിക്കാം. അപ്പോൾ അവിടെ കാവലായിട്ട് അവിടെ ഷൈൻ ചേട്ടൻ ഇരിപ്പുണ്ട്. ഞാൻ കുറേയൊക്കെ കറങ്ങി കുറേയൊക്കെ ചെറിയ ചെറിയ പർച്ചേസുകളൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സ്റ്റാളുകൾ കണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പറ്റിയ നാളെ ചെയ്യാം. ഇപ്പോൾ ഞാൻ വന്ന് തിരിച്ച് വീട്ടിലെത്തി 7 മണിയോടുകൂടി വൈകിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് കരുതുന്നു. ഇത് ഫോറിൻ ബാങ്ക് നോട്ടുകൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാളാണ്. ഫോറിൻ ബാങ്ക് നോട്ടുകളും കോയിനും മാത്രം ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാളാണ്. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങിക്കുക. ഇത് സതീഷ് ബാബു സാറിൻ്റെ, എറണാകുളം സ്വദേശിയായിട്ടുള്ള സതീഷ് ബാബു സാറിൻ്റെ സ്റ്റാളാണ്. ഇത് ഇവരൊക്കെ തന്നെ നമ്മുടെ വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മളെയൊക്കെ പേഴ്സണലി ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു മെറ്റൽ രൂപത്തിലിരിക്കുന്ന വള പോലെ ഇരിക്കുന്ന സാധനമാണ് മനില കോയിൻ. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള മനില കോയിൻ, അതുപോലെ തന്നെ കറൻസിയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ്, ഇങ്ങനെ പലവിധ സാധനങ്ങൾ അവരുടെ സ്റ്റാളിലുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റാളുകൾക്ക് പോകുന്ന ആളുകളായുണ്ട്. ഇവർക്ക് സ്ഥിരമായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ കാണാൻ വരുന്നുണ്ടാവും. ഇത് പഴയൊരു പാസ്പോർട്ടാണ്. ഈ സ്റ്റാളിൽ നിന്നും ആക്ച്വലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് കിട്ടി. ഞാൻ പാസ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്, പഴയ പാസ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു സാധനം എനിക്ക് താല്പര്യമുള്ളൊരു സാധനമായിരുന്നു. ഇതല്ല കേട്ടോ, ഇത് നെതർലാൻഡിൻ്റെ വുഡൻ ഷൂസാണ്. എൻ്റെ അടുത്തിൻ്റെ മിനിയേച്ചർ ഇരിപ്പുണ്ട്. എൻ്റെ ഷോക്കേസിലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചതിനെ. കാരണം അതിൻ്റെ പ്രൈസ് വളരെ റീസണബിൾ ആയിരുന്നു. ഈ ഒരു സാധനം ഇതൊരു ഒരു എന്താ ഒരു ഫിലിം വ്യൂവർ പോലെ ഒരു സാധനമാണ്. ഇതിൻ്റെ എക്സാക്ട് നെയിം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ആ സ്റ്റാളിൽ കാണുന്ന കുറച്ച് നാണയങ്ങളും അല്ലെങ്കിൽ കുറച്ച് ചെറിയ കളക്ടബിൾസും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഇങ്ങനെ പടങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് ഞാൻ ഷമീറിൻ്റെ സ്റ്റാളിൽ ഒന്നുകൂടെ പോകുന്ന വിചാരിച്ചു. അപ്പോൾ ഷമീറിൻ്റെ സ്റ്റാളിൽ കൂടുതലായിട്ടും ഇത്തവണ ഷമീർ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് കളക്ടബിൾസ്, ആൻറ്റിക്സ് അല്ലെങ്കിൽ ബ്രാസ് മെറ്റൽ ഐറ്റംസ് ആണ്. എങ്കിലും കോയിൻസും കറൻസികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കാണ് അവിടെ ഇരിക്കുന്നത് ഖത്തർ ആൻഡ് ദുബൈയുടെ കറൻസിയും ഫ്രഞ്ച് ഇന്ത്യയുടെ കറൻസിയാണ്. രണ്ടും റയറസ്റ്റ് കറൻസികളാണ് അവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ അത് ഈ ഒരു എക്സിബിഷൻ തന്നെ വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നോർമലുള്ള സ്റ്റാളുകൾ കുറേ ഉണ്ട്, ഏകദേശം 30 സ്റ്റാളുകളുണ്ട്. കൂടുതൽ സ്റ്റാളുകൾ ഞാൻ പറഞ്ഞൊരു 80% സ്റ്റാളുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ കളക്ടബിൾസ് അല്ലെങ്കിൽ ഈ പാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ കറങ്ങി കറങ്ങി തപ്പിച്ചെന്ന് എനിക്ക് കുറച്ച് പാലസ്തീൻ്റെ നാണയങ്ങൾ കിട്ടി. അത്യാവശ്യം വിലയുണ്ട്. വില ഉണ്ടെങ്കിൽ പോലും ഡിഫറെൻറ്റ് ഇയറുകളായിട്ടുള്ളൊരു 4-5 പാലസ്തീൻ നാണയങ്ങൾ കിട്ടി. അപ്പോൾ അവിടുത്തെ ചെറിയ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. നല്ല മഴയായിരുന്നു, അതിശക്തമായ മഴയായിരുന്നു അവിടെ. എങ്കിൽ കൃത്യസമയത്ത് തന്നെ 7 മണിയോടുകൂടി വീട്ടിൽ തിരിച്ചെത്താൻ സാധിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. Thank you very much.